നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നറുനീണ്ടി എന്ന സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോസൈനേസിയെ കുടുംബത്തിലെ ഹെമിഡേസ്മിസ് ജനസിൽപ്പെട്ട എച്ച് ഇൻഡിക്കസ് സ്പീഷീസിലുള്ള ഒരു സസ്യമാണ് നറുനീണ്ടി. എൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഹെമിഡസ്മസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. മലയാളത്തിൽ ഇതിനെ നന്നാറി, നറുനീണ്ടി, സരസപരില, ശാരിബ, നന്നാരി എന്നൊക്കെ വിളിക്കാറുണ്ട്. നന്നാറി എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല മണമുള്ളത് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ സർസപാരില എന്നാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ സാരിബ, ധവള, ഗോപകന്യക, കൃശോദരി, ഗോപവല്ലി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദി ഭാഷയിൽ ഇതിനെ ഗോപു, സൽസ, കാലിസാർ എന്നൊക്കെ വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ തന്നെ സുഗന്ധ ഹോളിന ഗിഡ, സൊഗടെ, നന്നാരി എന്നൊക്കെയാണ് പറയുക. തെലുങ്ക് ഭാഷയിൽ തന്നെ സുഗന്ധി പല എന്ന് പറയാറുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ നന്നാരി എന്നാണ് വിളിക്കുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യ, ബംഗാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ ഇതിനെ കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ കേരളം, ബോംബെ, ബംഗാൾ എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രൂപവിവരണം നോക്കാം. പച്ച കലർന്ന ഇരുണ്ട തൗട്ട് നിറത്തോടുകൂടിയ ഈ സസ്യം വളരെ കുറച്ച് ശാഖകളോടെ, വണ്ണം കുറഞ്ഞ്, വളരെ നീളമുള്ളതും ചുറ്റിപ്പിടിച്ച് കയറുന്നതുമാണ്. ഇത് ഒരു ബഹുവർഷ സസ്യമാണ്. ഇതിൻ്റെ വള്ളിയിൽ ഏകദേശം ഒരേ അകലത്തിൽ തന്നെ എതിർവശങ്ങളിലേക്കാണ് ഇലകളുണ്ടാകുന്നത്, സമാന്തരമായിട്ടുണ്ടാകുന്നർത്ഥം. ഇലകൾക്ക് പച്ചയും നീലയും കലർന്ന നിറമാണ്. ഇലകൾക്ക് 8 തുടങ്ങി 15 സെൻറ്റിമീറ്റർ വരെ നീളവും 3 തുടങ്ങി 7 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും. ഇലകളുടെ അടിഭാഗം അല്പം രോമിലമാണ്. ഒക്ടോബർ തുടങ്ങി ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇത് പൂക്കൾ ഉണ്ടാകുന്നത്. പൂങ്കുല പത്രാക്ഷത്തിലാണ് ഉണ്ടാകുന്നത്. പൂക്കൾ എണ്ണത്തിൽ കുറവും വലിപ്പത്തിൽ ചെറുതുമാണ്. പുറംഭാഗത്ത് പൂക്കളുടെ പുറംഭാഗത്ത് പച്ചയും ഉള്ളിൽ കടും പർപ്പിൾ നിറവുമാണ് ഉള്ളതാണ്. കായകൾ 8 തുടങ്ങി 17 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഫോളിക്കിൾ ആകൃതിയിലുള്ളതാണ്. ഇവ ജോഡിയായിട്ടാണ് കാണപ്പെടുന്നത്. പരന്ന വിത്തുകൾക്ക് 1 സെൻറ്റിമീറ്ററിൽ താഴെ വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ. വേര് കട്ടിയുള്ളതും ആഴത്തിൽ പോകുന്നതുമാണ്. വേരിൻ്റെ പുറംഭാഗം ചുമന്നും ഉൾഭാഗം വെളുത്തുമിരിക്കും. മണ്ണിലേക്ക് ഇവയുടെ വേരുകൾ വളരെ ആഴത്തിലിറങ്ങുന്നത് മൂലം ഒരിക്കൽ പിഴുതെടുത്താലും വർഷകാലങ്ങളിൽ വീണ്ടും അവ നാമ്പിട്ട് വളരാറുണ്ട്. കിഴങ്ങ് രൂക്ഷ ഗന്ധമുള്ളതാണ്. ഇനങ്ങളെ നോക്കാം. മലയാളത്തിൽ പൊതുവേ ഇതിനെ അറിയപ്പെടുന്നത് നറുനീണ്ടി എന്നാണെങ്കിലും നന്നാറി എന്നതാണ് ശരിയായ പേര്. നന്നാറിയുടെ 3 ഇനങ്ങളിൽ ഒരു ഇനമാണ് നറുനീണ്ടി. സരസപരില, ശാരിബ എന്നിവയാണ് മറ്റു 2 ഇനങ്ങൾ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്വാഭാവികമായി വളരുന്ന നന്നാറിയാണ് നറുനീണ്ടി എന്ന ഇനം. ഇവയുടെ അനന്തമൂലത്തിൻ്റെ ഇലയുടെ നടുവിൽ വെള്ളി കൊണ്ട് വരച്ച പോലെ ഒരു വരയുണ്ടായിരിക്കും. ഇലകൾക്ക് വീതി കുറവായിരിക്കും. കിഴങ്ങിൽ ചെറുവേരുകളുള്ളതും ഇല പൊട്ടിച്ചാൽ പാല് വരുന്നതുമാണ്. എന്നാൽ സരസപരില എന്ന 2-ാമത്തെ ഇനത്തിന് ഇലയിൽ വെളുത്ത വര ഉണ്ടാവില്ല. വേര് ഇല അല്പം കൂടി വലുതായിരിക്കും. വേര് അഥവാ കിഴങ്ങ് വലിപ്പം കൂടിയതാണ്. ഇല പൊട്ടിച്ചാൽ പാലുണ്ടാവും. നല്ല മണമുള്ള ഇതിന് സുഗന്ധിപ്പാല എന്നും പറയാറുണ്ട്. 3-ാമത്തെ ഇനമായ ശാരിബ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ്. ഇതാണ് ഇന്ന് കടകളിൽ മേടിക്കാൻ കിട്ടുന്നവ അധികവും. ഇതിനെ ബോംബെ നന്നാറി എന്ന് പറയാറുണ്ട്. അത് ബോംബെയിലാണത് ഡെവലപ്പ് ചെയ്തത്. നല്ല മണമുള്ള നാടൻ നന്നാറിക്കാണ് ഔഷധ ഗുണം കൂടുതൽ ഉള്ളത്. പക്ഷേ വിപണിയിൽ കിട്ടുന്നത് വലിപ്പം കൂടിയ ബോംബെ നന്നാറിയാണ്. അതിന് ഗുണം കുറവായിരിക്കും. പൊതു ഉപയോഗങ്ങളെ നോക്കാം. നന്നാറിയുടെ കിഴങ്ങുകൊണ്ടുള്ള വിവിധ തരം ശീതളപാനീയങ്ങൾ പല രാജ്യങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നന്നാറി സത്ത് വളരെ ജനപ്രിയമായ ഒരു പാനീയമാണ്. ഉഷ്ണകാലത്ത് ദാഹശമനത്തിന് ഇത് വളരെ ഫലപ്രദമായ പാനീയമാണ്. ചൂട് അനിയന്ത്രിതമായി ഉയരുമ്പോൾ ശരീരത്തെ തണുപ്പിച്ച് നിർത്താൻ ഇത് സഹായിക്കാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ഇതിൻ്റെ വേരിൽ ഹെമിഡസ്മിൻ എന്ന ക്രിസ്റ്റലോയിഡ് പദാർത്ഥം, ബാഷ്പശീല തൈലം, സ്മൈലാസ്പെറിക് അമ്ലം, സ്റ്റിറോപ്റ്റിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. തൈലത്തിലെ മുഖ്യഘടകം പി മിത്തോക്സി സാലിസിലിക് ആൽഡിഹൈഡ് ആണ്. ഔഷധമൂല്യത്തെ നോക്കാം. പണ്ടുമുതലേ ചെറുനീണ്ടിയുടെ കിഴങ്ങ് ഔഷധമായിട്ട് ഉപയോഗിച്ചു വരുന്നു. കിഴങ്ങ് ആണ് ഇതിൻ്റെ പൊതുവായിട്ട് ഔഷധത്തിനെടുക്കുക. നന്നാറിക്കിഴങ്ങ് ശരീരപുഷ്ടി, രക്തശുദ്ധി, മൂത്രം, വിയർപ്പ് എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. പോഷകാഹാരക്കുറവ്, സിഫിലിസ്,
ഗൊണോറിയ, വാദം, മൂത്രാശയ രോഗങ്ങൾ, കുഷ്ഠം, ത്വക്ക് രോഗങ്ങൾ, വിഷം, അസ്ഥിസ്രാവം, അതിസാരം, ചുട്ടുനീറ്റൽ, ചൊറി, ചിരങ്ങ്, രക്തപിത്തം, പ്രമേഹം, മൂത്രച്ചൂട് എന്നിവ കുറയ്ക്കുന്നതാണ്. ശാരീരബാധ്യാസവത്തിലെ ഒരു ചേരുവയാണ് നറുനീണ്ടി. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, പുറന്തൊലി കളഞ്ഞ പച്ച നറുനീണ്ടിയുടെ വേരരച്ച് തേങ്ങാപ്പാലിൽ കുറുക്കി സേവിച്ചാൽ വായ്പുണ്ണ് ശമിക്കുന്നതാണ്. രണ്ട്, മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ പോവുക, മൂത്രച്ചുടിച്ചിലുണ്ടാവുക എന്നിവയ്ക്കെല്ലാം മുരി നീക്കിയ നറുനീണ്ടിക്കിഴങ്ങ് പാൽ കഷായം വെച്ച് രണ്ടു നേരം 25 മില്ലി വീതം രണ്ടോ മൂന്നോ ദിവസം കുടിക്കുക. മൂത്രസംബന്ധമായ മറ്റസുഖങ്ങൾക്കും ഇത് നല്ലതാണ്. മൂന്ന്, പിത്തജ്വരത്തിന് ചിറ്റമൃത്, രാമച്ചം, നറുനീണ്ടി, മുത്തങ്ങ, ചന്ദനം എന്നിവ ചേർത്ത് കഷായമുണ്ടാക്കി തേനും പഞ്ചസാരയും മേമ്പൊടി ചേർത്ത് സേവിക്കുന്നത് ഗുണം ചെയ്യും. നാല്, നറുനീണ്ടിക്കിഴങ്ങിൻ്റെ പുറന്തൊലി കളഞ്ഞ് നല്ലപോലെ അരച്ച് നെല്ലിക്കയുടെ വലിപ്പത്തിൽ പശുവിൻ പാലിൽ ചേർത്ത് തുടർച്ചയായി 21 ദിവസം കഴിച്ചാൽ മൂത്രക്കല്ലിന് ശമനമുണ്ടാകും. 5, നറുനീണ്ടിക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചത് തേങ്ങാപ്പാലിൽ കലക്കി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് വയറുവേദനയ്ക്ക് പരിഹാരമാണ്. 6, ഗർഭിണികളുടെ മോർണിംഗ് സിക്നസ് എന്ന് പറയുന്ന പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് നറുനീണ്ടിയുടെ സത്ത്, നല്ല നറുനീണ്ടിയുടെ സത്ത് ചേർത്ത വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. 7, നറുനീണ്ടിയുടെ വേര് ഉണക്കിപ്പൊടിച്ച പൊടി 3 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ രക്തശുദ്ധിക്ക് നല്ലതാണ്. ശരീരത്തിലുണ്ടാകുന്ന വീക്കങ്ങളും വേദനയും തടയാൻ ഇത് സഹായിക്കും. 8, ചർമ്മരോഗം, കുഷ്ഠം, രക്തദുഷ്ടി, സിഫിലസ്, തേൾവിഷം എന്നിവയ്ക്ക് നറുനീണ്ടിയുടെ വേര് ഉണക്കിപ്പൊടിച്ച് പൊടി 3 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിക്കുകയോ കഷായം വെച്ച് കുടിക്കുകയോ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതാണ്. 9, നറുനീണ്ടിക്കിഴങ്ങ്, കൊത്തമല്ലി, ജീരകം ഇവ സമമെടുത്ത് ശർക്കരയും ചേർത്ത് ഇടിച്ച് ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ രാവിലെയും വൈകിട്ടും കുറച്ച് നാൾ കഴിച്ചാൽ അസ്ഥിസ്രാവത്തിന് ശമനമുണ്ടാകും. 10, നറുനീണ്ടിക്കിഴങ്ങ്, 40 മര മൊട്ട്, ചന്ദനം, കറുക, ഇരട്ടിമധുരം, താമരവളയം, രാമച്ചം, ഇരുവേലി എന്നിവ പാലിൽ നന്നായി അരച്ച് നെയ്യും ചേർത്ത് ദേഹത്ത് പുരട്ടുന്നത് പൊങ്ങൻ പനിക്ക് ഫലപ്രദമാണ്. 11, നറുനീണ്ടി വേര് ചതച്ച് വെള്ളം തിളപ്പിച്ച് പാലും പഞ്ചസാരയും ചേർത്ത് പതിവായി കുടിക്കുന്നത് എല്ലാവിധ ചർമ്മരോഗങ്ങളും ശമിപ്പിക്കുന്നതാണ്. 12, നന്നാരിയുടെ കിഴങ്ങ് കദളിവാഴയുടെ ഇലയിൽ പൊതിഞ്ഞ് കനലിൽ ചുട്ടെടുത്ത് ജീരകവും പഞ്ചസാരയും പശുവിൻ നെയ്യും ചേർത്ത് രാവിലെയും വൈകിട്ടും കുറച്ച് നാൾ കഴിക്കുന്നത് മൂത്രതടസ്സത്തിനും പുരുഷഗ്രന്ഥി വീക്കം മൂലം മൂത്രം പോകാത്ത അവസ്ഥയ്ക്കും നല്ലതാണ്. 13, നന്നാരിക്കിഴങ്ങ് അരച്ച് വ്രണങ്ങളിൽ പുരട്ടിയാൽ വ്രണങ്ങൾ വേഗം സുഖപ്പെടും. ഇത് നീര് മാറുന്നതിനും നല്ലതാണ്. 14, നന്നാറി, രക്തചന്ദനം, ചന്ദനം, അകിൽ, കർപ്പൂരം, മുത്തങ്ങ ഇവ സമം ഉണക്കിപ്പൊടിച്ച് യോനിയിൽ വിതറിയാൽ അയഞ്ഞ യോനി മുറുക്കമുള്ളതായും ആയിട്ട് മാറും. ഒപ്പം തന്നെ യോനിക്കുണ്ടാകുന്ന ദുർഗന്ധങ്ങൾ മാറുകയും ചെയ്യും. 15, നന്നാറിക്കിഴങ്ങ് കഷായം വെച്ച് പഞ്ചസാരയും തേനും ചേർത്ത് സിറപ്പ് രൂപത്തിലാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കുണ്ടാകുന്ന വയറുകടിക്കും ചുമയ്ക്കും നല്ലതാണ്. 16, നറുനീണ്ടിക്കിഴങ്ങ് കഷായം വെച്ച് അതിൽ നറുനീണ്ടി കൽക്കവും എരുമ നെയ്യും ചേർത്ത് കാച്ചി ദിവസവും 15 ഗ്രാം വീതം കഴിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധശേഷി വർദ്ധിക്കും. എയ്ഡ്സ് രോഗികൾക്കും ഇത് നല്ലതാണ്. 17, നറുനീണ്ടി 125 ഗ്രാം, മുത്തങ്ങ 250 ഗ്രാം, നായ്ക്കുരണയുടെ വേര് 125 ഗ്രാം എന്നിവ 4 കുപ്പി വെള്ളത്തിൽ തിളപ്പിച്ച് അതൊരു കുപ്പിയാക്കി വറ്റിച്ച് 300 ഗ്രാം പഞ്ചസാര വറുത്ത് പൊടിച്ചതും 5 ഗ്രാം കന്മദവും ചേർത്ത് ഒരു മൺപാത്രത്തിൽ 1 മാസം അടച്ച് സൂക്ഷിക്കുക. 1 മാസത്തിന് ശേഷം അത് അരിച്ചെടുത്ത് അതിൻ്റെ അകത്തുനിന്ന് 15 മില്ലി എടുത്ത് അതിൻ്റെ അകത്ത് 50 മില്ലി വെള്ളം ചേർത്ത് ദിവസേന 2 നേരം കഴിക്കുന്നത് അനീമിയ, രക്തശുദ്ധീകരണം, രക്തം ഛർദ്ദിക്കൽ എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. 18, ഉഷ്ണം കുറയ്ക്കാനും രക്തശുദ്ധി ഉണ്ടാകാനും നന്നാറി, നെല്ലിക്ക, പതിമുഖം, രാമച്ചം, തഴുതാമ, മല്ലി എന്നിവ കഷായം വെച്ച് കഴിക്കുക. ഇത് തന്നെ ദാഹശമനിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. 19, ചന്ദനം, രാമച്ചം, ഏലത്തരി, ജീരകം, പതിമുഖം, കരിങ്ങാലി എന്നിവ പൊടിച്ച്
ഇവയ്ക്ക് സമം നറുനീണ്ടി പൊടിച്ചതും ചേർത്താൽ നല്ലൊരു ദാഹശമനിയായി ഉപയോഗിക്കാം, നല്ല രുചിയുള്ള ദാഹശമനിയായിരിക്കും. 20 നറുനീണ്ടിക്കിഴങ്ങ് കഷായവും അതിൻ്റെ കൽക്കനും ആക്കി നെയ്യ് കാച്ചി സേവിച്ചു കഴിഞ്ഞാൽ എലി കടിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകുന്നതായിരിക്കും. ചരിത്രപരമായ കാര്യത്തെ നോക്കാം. ഇന്ത്യയുടെ പണ്ടുകാലം തുടങ്ങി, അതായത് ചരിത്രാതീത കാലം തുടങ്ങി നറുനീണ്ടിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് ഈ നാട്ടിലുള്ള നമ്മുടെ പൂർവികർക്കൊക്കെ അറിയാമായിരുന്നു. 1831 ഡോക്ടർ ആഷ്ബർണർ നന്നാറിയെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി. അപ്പോഴ് മാത്രമാണ് പാശ്ചാത്യ ലോകം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നറുനീണ്ടിക്ക് ഡിമാൻഡ് ഉണ്ടാകാൻ കാരണമായത്. കൃഷി വിവരങ്ങളെ നോക്കാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാകുന്ന നന്നാരിക്ക് ഗുണം കൂടുതലാണെങ്കിലും കിഴങ്ങ് വളരെ കുറവായിരിക്കും. അത് ആഴത്തിൽ പോകുന്നതുമാണ്, അതുകൊണ്ട് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അതിനാൽ അത് കൃഷി പൊതുവെ ചെയ്യാറില്ല. എന്നാൽ ബോംബെ നന്നാറിയുടെ കിഴങ്ങ് വലുതാണ്, അതിനാൽ അതാണ് സാധാരണ അതിൽ കൃഷിയായിട്ട് ചെയ്യാറുള്ളത്. വേരാണ് അതിൻ്റെ പ്രധാന നടീൽ വസ്തു. വിത്ത് കവറിൽ നട്ട് മുളപ്പിച്ച് എടുക്കാം. വേഗത്തിൽ വളരുകയും ചെയ്യും, താരതമ്യേന വലിയ കിഴങ്ങുകളുണ്ടാവുകയും ചെയ്യും. വേരുകൾ മണ്ണിലാണ് നടന്നതെങ്കിൽ അത് ആഴത്തിൽ ഇറങ്ങുന്നതിനാൽ ഒരിക്കൽ പിഴുതെടുത്താലും വീണ്ടും അതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ട വേരുകളിൽ നിന്ന് നന്നായിട്ട് വളരുന്നതായിരിക്കും. പാർശ്വഫലങ്ങളെ നോക്കാം. പച്ച നന്നാറിയുടെ നാരും മൊരിയും നീക്കി വേണം ഉപയോഗിക്കാൻ. അവയ്ക്ക് കട്ടുണ്ട്, അത് കൂടുതലായി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അലർജി, ആസ്മ, ഉദരരോഗങ്ങൾ മുതലായവ ഉണ്ടാകും. അതുകൊണ്ട് നാരും മൊരിയും നീക്കേണ്ടതാണ്, പ്രത്യേകിച്ച് പച്ച നന്നാറിയുടെ. മായത്തെ സംബന്ധിച്ച കാര്യം നോക്കാം. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന നന്നാറിയുടെ സിറപ്പുകൾ നറുനീണ്ടി കൊണ്ട് ഉണ്ടാക്കുന്നവയല്ല, അവ കൃത്രിമ ഫ്ലേവറുകൾ ചേർത്തുണ്ടാക്കുന്നവയാണ്. അവയ്ക്ക് ഔഷധഗുണം ഒട്ടും ഉണ്ടാകില്ല. മാത്രമല്ല ഔഷധ കടകളിൽ നിന്ന് കിട്ടുന്ന നന്നാറി കിഴങ്ങ് അധികവും വലിപ്പം കൂടിയ ബോംബെ നന്നാറിയാണ്. അത് പൊതുവെ ബോംബെ നന്നാറിക്ക് ഔഷധഗുണം കുറവാണ്, എങ്കിലും അത് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഔഷധ കടകളിൽ വരുന്നത് മിക്കവാറും എസൻസ് എടുത്തതായിരിക്കും. പക്ക നാടൻ നന്നാറി വളരെ ദുർലഭമാണ്. അതിനൊക്കെ ഒരു കിലോയ്ക്ക് ഏതാണ്ട് 1500 രൂപയുള്ളൊക്കെ വില വരുന്നതാണ്. ഈ വിവരങ്ങളെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ചികിത്സകൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.